ചെന്നിത്തല തെക്ക് ചിത്തിരപുരത്ത് നിന്നും മറ്റ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകളുടെ യാത്ര സുഗമമാക്കാൻ വഴിയിലെ വൈദ്യുത തൂണുകൾ, ലൈനുകൾ എന്നിവ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിന് നവകേരള സദസ്സിൽ പച്ചക്കൊടി കാട്ടിയെങ്കിലും പദ്ധതി നടപ്പിലാക്കാനുള്ള ഫണ്ടിനായുള്ള കാത്തിരിപ്പിലാണ് ചെന്നിത്തല തെക്ക് ചിത്തിരപുരം നിവാസികൾ. ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥലം MLA മന്ത്രിയുമായ സജി ചെറിയാന് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് ചെന്നിത്തല തെക്ക് മറ്റ് മഹാദേവ ക്ഷേത്രത്തിലെ 9-ാം നമ്പർ ചിത്തിരപുരം കരയോഗം ഭാരവാഹികൾ പറഞ്ഞു. ചെന്നിത്തല തെക്ക് ചിത്തിരപുരത്ത് നിന്നും മറ്റ് മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള കെട്ടുകാഴ്ചകളുടെ യാത്ര സുഗമമാക്കാൻ വഴിയിലെ വൈദ്യുതി തൂണുകൾ, വൈദ്യുതി ലൈനുകൾ എന്നിവ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിന് പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. നവകേരള സദസ്സിൽ ആവശ്യത്തിനുള്ള പരിഹാരത്തിന് പച്ചക്കൊടി ലഭിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ടിനായുള്ള കാത്തിരിപ്പാണ് നടക്കുന്നത്. ചെന്നിത്തല 18-ാം വാർഡിലെ ചിത്തിരപുരത്തു നിന്നും മറ്റ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന കെട്ടുകാഴ്ച ഏകദേശം 2.5 കിലോമീറ്ററിന് ദൂരം ഇടുങ്ങിയ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വീതി കുറഞ്ഞ വഴിയായതിനാൽ ഏകദേശം 1.5 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് ഹൈടെൻഷൻ ലൈനുകളും ബാക്കിയുള്ള ലോ ടെൻഷൻ ലൈനുകളും അഴിച്ചു മാറ്റേണ്ട സ്ഥിതിയാണ് ഉള്ളത്. കെട്ടുകാഴ്ചകൾ നീങ്ങി ക്ഷേത്രത്തിൽ കയറിയ ശേഷം ലൈനുകൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വളരെയേറെ വൈകിയാണ് ഇത്തരം ക്രമീകരണങ്ങൾ നടത്താറുള്ളത്. വൈകിയ വേളയിൽ കണക്ഷനുകൾ ശരിയായ രീതിയിൽ സ്ഥാപിക്കാൻ കഴിയാത്തത് ലൂസ് കോണ്ടാക്റ്റിനും കാരണമാകുന്നുണ്ട്. ഇത് വൈദ്യുതി ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതിനും മറ്റ് ചെറിയ വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഏകദേശം 50-ഓളം വീടുകളുള്ള ഈ വഴിയിൽ 11 KV ലോ ടെൻഷൻ ലൈനുകൾ രാത്രി വൈകും വരെ ഓഫ് ചെയ്തിരുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുമുണ്ടാകുന്നുണ്ട്. ഇതിനാൽ ഈ ലൈനുകളെല്ലാം ഒരു വശത്തേക്കാക്കി ഉയരം കൂടിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ഇൻസുലേറ്റഡ് കണ്ടക്ടർ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചെന്നിത്തല തെക്ക് മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ 9-ാം നമ്പർ ചിത്തിരപുരം കരയോഗത്തിന് വേണ്ടി സെക്രട്ടറി കെ ഗംഗാധരൻ ഇത് സംബന്ധിച്ച നിവേദനം നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഏതെങ്കിലും ഉചിതമായ സ്കീമിൽ ഉൾപ്പെടുത്തി ഈ തുക കണ്ടെത്തി അടച്ചെങ്കിൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ടെന്ന് കരയോഗം ഭാരവാഹികൾ പറഞ്ഞു. ഇല്ലെങ്കിൽ തന്നെ ഈ മറ്റുള്ള പൊതുജനങ്ങളുടെ ആവശ്യമൊക്കെ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വിളിച്ചതിന് ശേഷമാണ് ഇവർ വന്ന് ഇതൊന്ന് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്നത്. അവരെ കുറ്റം പറയുന്നത് കാര്യം മാത്രമല്ല, അവിടെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വൈഡ് ഏരിയയാണ്. അതുകൊണ്ട് പിന്നെ കുഞ്ഞ സൈഡിൽ കൂടെ അവിടെ പോയി റോഡ് കിടക്കുന്ന മൊത്തം എന്ന് പറഞ്ഞാല് ഏകദേശം ഇതിനകത്ത് ഒരു 200 മീറ്റർ വല്ല മാത്രമേ വ്യത്യാസം 200 മീറ്റർ കുഞ്ച ഇല്ലാത്ത ഭാഗത്ത് കിടക്കുന്നു. ബാക്കിയുള്ള 200 മീറ്റർ 2 കിലോമീറ്റർ കുഞ്ചയുടെ നടുക്കൂടെ തന്നെയൊക്കെയാണ് ഈ റോഡ് കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ ഈ ഞങ്ങൾക്ക് ഒന്ന് കെട്ടുകാഴ്ച കൊണ്ടുപോകണമെങ്കിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നല്ല സ്വരജീവിതം നയിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്. ഇത് വെച്ചോണ്ട് ഞാൻ നമ്മുടെ നവകേരള സദസ്സിൽ ഒരു പരാതി സമർപ്പിക്കുകയും പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെ നവകേരള സദസ്സിൽ നിന്ന് തന്നെ ഒരു മറുപടി നമ്മുടെ ADM മാവേലിക്കര തഹസിൽദാർ കൊടുക്കുകയും തഹസിൽദാർ നിന്ന് ADM പോവുകയും ADM നിന്ന് നമ്മുടെ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഈ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്ന് നമ്മുടെ പഞ്ചായത്ത് അധികൃതർക്കും എനിക്കും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിന് കോപ്പി തന്നു. ഇത് പ്രകാരം ഞങ്ങൾ ഒരു മതസമ്മേളനം വിളിച്ച് കൂട്ടി നിങ്ങളുടെ ഒരു വലിയ സഹായങ്ങളുണ്ടെങ്കിൽ ഇത് നമുക്ക് അത് തുടർന്നുള്ള നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് നിങ്ങളുടെ സഹായം ഞങ്ങൾ നേടിയത്. CD News, മാന്നാർ.